തെരുവുനായയുടെ കടിയേറ്റ് മൂന്ന് പേർക്ക് പരിക്ക്. മുക്കം ആനയംകുന്ന് സ്വദേശി സുബൈദ, പെരുവയൽ മദ്രസ പാടം സ്വദേശികളായ ഹുസൈൻ, മുഹാജിർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് വൈകുന്നേരം 5:30 സംഭവം. ഓടിയെത്തിയ തെരുവുനായ പെട്ടെന്ന് കടിക്കുകയായിരുന്നു. കടിയേറ്റവർക്കെല്ലാം കാലുകൾക്കും കൈകൾക്കുമാണ് പരിക്ക്. റോഡിലും വീട്ടുമുറ്റത്തും നിന്നവർക്കാണ് കടിയേറ്റത്. ബഹളം കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികളാണ് നായയുടെ ആക്രമണത്തിൽ നിന്നും മൂവരെയും രക്ഷിച്ചത്. പരിക്കേറ്റ മൂന്നു പേരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുവയൽ കൊണാർമ്പ് ഭാഗത്തു നിന്ന് ഒരു നായ അവിടുന്ന് ഒരു കുട്ടിനെ കടിച്ച്, അവിടുന്ന് ഒരു വീട്ടിൽ കയറി ഒരു അമ്മനെ കടിച്ച്, അവിടുന്ന് പിന്നെ മദ്രസ ഗ്രൗണ്ടിലേക്ക് ഓടി വന്ന്, അവിടുന്ന് ഒരാൾ നടന്നു പോകുമ്പോൾ അയാളെ കടിച്ച്, എല്ലാവർക്കും നല്ല ഗുരുതരമായ പരിക്കാണ്. ഒരു ആടിനെ ഒരു വീട്ടിൽ കയറി കടിച്ച് ആ കൂട്ടത്തിൽ. നായനെ ഓടിച്ച് ഞങ്ങൾ കൊണ്ടുപോയി. ആ നായ പിന്നെ അവിടുന്ന് കയറിയിട്ട് കേക്കുമ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് ഓടിപ്പോയത്, അങ്ങ് അടിയിലേക്ക്. ഇത് പെരുവേലിന് കേക്കോട്ട് പൊതുവേ ഒരുപാട് നായ്ക്കളുള്ള സ്ഥലം. അപ്പോൾ കുട്ടികൾ റോഡും ഈ ഗ്രൗണ്ടിലേക്ക് വരാനോ നടക്കാനോ ഒന്നും പറ്റൂല. മദ്രസ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ നഴ്സറിയിലേക്ക് പോകണ മക്കളൊക്കെ പല പ്രാവശ്യമായിട്ട് കുട്ടികളെ കടിച്ചിട്ടുണ്ട്. ഓടിക്കുക ഭയങ്കര ശല്യമാണ്. അതിന് വേണ്ട നടപടികൾ എടുക്കുക, സ്വീകരിക്കുക. ഇതിനു പുറമെ ഈ ഭാഗത്തെ നിരവധി വീടുകളിലെ വളർത്തുമൃഗങ്ങൾക്കും തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. കോണാരമ്പ് ഭാഗത്തെ വ്യാപകമായ തെരുവുനായയുടെ ശല്യം ഒഴിവാക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.